മലപ്പുറത്ത് ഞമ്മളെ കുഞ്ഞഹപ്പേന്റെ വിജയോ? നിങ്ങളെ പിണറായിക്ക് ഭാര്യയാകോ സഖാവേ? എന്ത് ഭാര്യ? അല്ല, ആടത്തെ നിങ്ങളെ കോട്ട കൊത്തളങ്ങളെല്ലാം അവര് തകർത്തോട്ടില്ലേ? ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നിലാന്നല്ലേ പറയുന്നു. മലപ്പുറത്ത് ഞങ്ങൾക്ക് ബ്രാഞ്ച് ഇല്ലാന്ന് നിങ്ങൾക്കും അറിയില്ലേ സഖാവേ? എന്നിട്ടും ഞങ്ങളവിടെ 100,000 ചില്ലുവാനും വോട്ടും കൂടുതൽ പിടിച്ചില്ലേ? അത്രയും പിടിച്ചാണ്? പിന്നെ പിടിക്കാതെ യു ഡി എഫ് അവിടെ 77,587 വോട്ട് കൂടുതൽ പിടിച്ചപ്പോ ഞങ്ങളവിടെ 101,303 വോട്ട് കൂടുതൽ പിടിച്ചില്ലേ? അല്ല സഖാവേ, നിങ്ങൾ ഇത്രയും കൂടുതൽ പിടിച്ചെങ്കിൽ ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താണ് മലപ്പുറത്ത് ഉണ്ടായതെന്ന് കോൺഗ്രസ്സുകാർ എന്നാ അർത്ഥത്തിലാ ഈ പറയുന്നേ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. കുഞ്ഞാലിക്കുട്ടിക്ക് അഹമ്മദിന്റെ ഭൂരിപക്ഷത്തെ വെട്ടാനും പറ്റിയിട്ടില്ല. ഫൈസൽ ഇപ്രാവശ്യം സൈനുവയേക്കാൾ കൂടുതൽ ഓട്ടം പിടിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിജയം പിണറായിയെ ഒന്നും മെനക്കെടുത്തുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതെന്തിനാ? മഹിജയോട് അങ്ങേര് അല്പം സെന്റിമെന്റ്സ് കാണിച്ചിരുന്നെങ്കിൽ ഫൈസൽ ഒന്നുകൂടി തിളങ്ങിയേനെന്ന് ഏതെങ്കിലും സഖാവ് പറഞ്ഞാൽ അതിന് പാർട്ടി വേദിയിൽ അങ്ങേര് 2 വാക്കെങ്കിലും മറുപടി പറയേണ്ടി വരും. അതിലത്രയും പറഞ്ഞാ മതി. മലപ്പുറം വെച്ച് കാനം മൂപ്പര് 4 വർത്താനം പറഞ്ഞാ പിണറായി മൂപ്പര് വെളുക്കോളം മറുപടി പറയേണ്ടി വരും. CPI CPM സിറ്റുവേഷൻ ബസളായി എന്നറിയാലോ? എന്നാ വഷളാകാനാ? കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നുള്ളത് സകല രാഷ്ട്രീയ പാർട്ടികളുടെയും ആഗ്രഹവും ആവേശവുമായിരുന്നു. BJP പോലും അത് പൂർണ്ണമായി നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി എന്നാ വർത്താനം? ഇനം ഇനത്തെ കാക്കും, വേലി വിളവ് കാക്കും. ¶¶